ചന്തിയുടെ പകുതി പട്ടി കടിച്ചോണ്ട് പോയി, എന്നിട്ട് നിനക്ക് അഹങ്കാരത്തിനൊരു കുറവില്ല. അല്ലടാ, നീ എന്തിനാണ് ഇങ്ങനെയാണ് കഥകളി കളിക്കുന്നത്? എടാ, ഇത് ഞാൻ കഥകളി കളിച്ചല്ല, എന്റെ കലാമണ്ഡലം തകർന്നു, തവരസങ്ങൾ പുറത്തു വരികയാണ്. ആണാ, എന്താ നേരത്തില്, നാട്ടുകാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. വേദന കൊണ്ട് പൊളയാണ് ഞാൻ. ആണാ, നല്ല രസമുണ്ട് അല്ലേ കിളിക്കാൻ, നല്ല രസമുണ്ട്. കണ്ട് ഈ ചേച്ചി, നമ്മളെ നമ്മളെ അയൽക്കാരിയാണ് ഈ ചേച്ചിക്ക്. ഈ ചേച്ചിയുടെ വീട്ടിൽ തന്നെ മൂന്ന് പട്ടിയുണ്ട്, അതിനൊന്നും കെട്ടുന്നില്ല, അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. കണ്ട ഈ കിണിക്കണടാ നീ, മാമനൊരു ചതി പറ്റില്ല, കിണിക്കുന്നാടാ നീ. കണ്ട് അറിയാമോ, ഈ പട്ടി ചന്തിയുടെ പകുതി കടിച്ചെടുത്തോണ്ട് വന്നൊരു വേദനയുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂല, അനുഭവിച്ചാലേ മനസ്സിലാവൂ. കേട്ടാ, കാണിച്ചു കൊടുക്കട്ടെ അങ്ങോട്ട്, നിനക്ക് മുട്ടിയിരിക്കാനല്ലടാ കാണിക്കാൻ. നീ എന്നെ വീട്ടിൽ കൊണ്ടാക്ക, അങ്ങോട്ട് അനക്കാതെ കൊണ്ടുപോവാ. ഡാ, നീ പതിയെ പോണം കേട്ടാ, അല്ലേ മുണ്ട് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നിട്ട് നിന്റെ കലാമണ്ഡലം നാട്ടുകാർ മുഴുവൻ കാണും. പതുക്കെ അങ്ങോട്ട് പോ. അനക്കല്ലേടാ? ഇല്ല പഞ്ചഭാവി, ഇനി അനക്കല്ലേ. പതുക്കെ വരുള്ളൂ. കാറ്റുണ്ടോടാ? കാറ്റുണ്ടോ? ചെറിയ രീതിയിൽ. വിളിക്കാം. രമേ, എന്താ? അറിയാ, രമയുടെ വിളി കേട്ടിട്ട് കലിപ്പാണെന്ന് തോന്നി ഞാൻ ഇതിട്ടിട്ട് പോട്ടടാ. ഇപ്പൊ നീ കറക്റ്റ് ഇടല്ലേ, നാടകം കംപ്ലീറ്റ് പൊളിയും. ഇപ്പൊ വിടരുത്.